ആശുപത്രി ജീവനക്കാരുടെ സുരക്ഷയ്ക്കായി സ്പേസ് ഓഡിറ്റ് നടത്താൻ ആരോഗ്യവകുപ്പ്. രാത്രികാലങ്ങളിൽ ആശുപത്രി കോമ്പൗണ്ടിനുള്ളിൽ അനധികൃതമായി ആരെയും അനുവദിക്കില്ലെന്നും സ്പേസ് ഓഡിറ്റ് നടത്തി സുരക്ഷിതത്വം ഉറപ്പാക്കുകയും ചെയ്യാനാണ് തീരുമാനം. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന മെഡിക്കൽ കോളേജുകളുടെ ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ നമുക്കൊപ്പം. ഉമേഷ് ബാലകൃഷ്ണൻ, സ്പേസ് ഓഡിറ്റ് എങ്ങനെയായിരിക്കും നടപ്പാക്കുക, അതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെ? സുജയ, ഒടുവിൽ മെഡിക്കൽ കോളേജുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളിൽ, എല്ലാ മെഡിക്കൽ കോളേജുകളും വലിയ കോമ്പൗണ്ടുകളാണ് ഉണ്ടാവുക. അവിടെ വിവിധ ആളുകൾ, അതായത് ആശുപത്രിയിൽ രോഗികളുണ്ടാകും, രോഗികളുടെ കൂട്ടിരിപ്പുകാരുണ്ടാകും, ചികിത്സ തേടി വരുന്നവരുണ്ടാകും, ഒപ്പം സാമൂഹ്യ വിരുദ്ധരും ഉണ്ടാകും. നമ്മൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡ്യൂട്ടി കഴിഞ്ഞ് തിരികെ ഹോസ്റ്റൽ റൂമിലേക്ക് പോകുന്ന വഴിയും അവിടെ തിരികെ പോകേണ്ട ആളുകളുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. പിന്നാലെ ഒരു കൃത്യമായ നടപടി ഉണ്ടായിരിക്കുന്നു. എന്തായാലും സ്പേസ് ഓഡിറ്റ് നടത്തും. മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിനകത്തെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ രോഗികളും രോഗികളുടെ കൂട്ടിരിപ്പുകാരും അല്ലാതെ മറ്റാരും നിൽക്കാൻ പാടില്ല. ICU കിടക്കുന്ന രോഗിയാണെങ്കിൽ ആ രോഗിക്കൊപ്പം രണ്ടുപേർ മാത്രമേ കൂട്ടിരിപ്പുകാരായി ഉണ്ടാകാൻ പാടുള്ളൂ. ഒപ്പം വാർഡിൽ കിടക്കുന്ന രോഗിയാണെങ്കിൽ അവർക്കൊപ്പം ഒരാൾ മാത്രമേ രാത്രികാലങ്ങളിൽ മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിനുള്ളിൽ അനുവദിക്കുകയുള്ളൂ. ഓരോരുത്തർക്കും കൃത്യമായ ID കാർഡ് ഉണ്ടാകണം, പാസ് ഉണ്ടാകണം. രാത്രികാലങ്ങളിൽ പാസ് ഇല്ലാത്ത ഒരാളെയും ഈ ആശുപത്രി കോമ്പൗണ്ടിനുള്ളിൽ നിർത്തില്ല. CCTV ക്യാമറകൾ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. എല്ലാ സ്ഥലങ്ങളിലും സെക്യൂരിറ്റി നിയമിക്കും. രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന വനിതാ ജീവനക്കാർ അവർ തിരികെ സുരക്ഷിതമായി എത്തുന്നുണ്ടോ എന്നറിയാൻ കൃത്യമായി സെക്യൂരിറ്റി ജീവനക്കാരെ നിയമിക്കും. ഒപ്പം പോലീസ് പെട്രോളിംഗ് കൂടുതൽ ശക്തമാക്കും. ഇത്തരത്തിൽ ആരെങ്കിലും അനധികൃതമായി ആശുപത്രികളിൽ തങ്ങുന്നുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കാൻ പോലീസിന്റെ സഹായം തേടണം. കൃത്യമായി സ്പേസ് ഓഡിറ്റ് നടത്തി കൃത്യമായി റിപ്പോർട്ട് നൽകണം. ഒപ്പം ആശുപത്രിക്കകത്ത് ലിഫ്റ്റ്, കാഷ്വാലിറ്റി തുടങ്ങിയവയുടെ എല്ലാം സുരക്ഷാ ഓഡിറ്റ് കൃത്യമായി അപ്ഡേറ്റ് ചെയ്തു പോകണം. ഒപ്പം ഈ ആശുപത്രിയിൽ തെരുവ് നായ്ക്കൾ, മറ്റു മാലിന്യങ്ങൾ എന്നിവയെല്ലാം കൂടിക്കിടക്കുന്നുണ്ടെങ്കിൽ തെരുവ് നായ്ക്കളെ ഒഴിവാക്കാനും മാലിന്യം തുടങ്ങിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചു. ആരോഗ്യമന്ത്രിയെ കൂടാതെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ കൂടാതെ എല്ലാ മെഡിക്കൽ കോളേജിലും പ്രിൻസിപ്പൽമാരും യോഗത്തിൽ പങ്കെടുത്തു. സുജയ. ഓക്കെ, ഉമേഷ് ബാലകൃഷ്ണനാണ് സ്പേസ് ഓഡിറ്റ് സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്ന്.